ലോക റിഫാ മുഹിനുവിന്റെ മരണത്തിൽ അന്വേഷണ സംഘം ദുബായ് പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. റിഫയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തുവരുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ ഭർത്താവ് മെഹനാസിനെ വീണ്ടും ചോദ്യം ചെയ്യും. താമരശ്ശേരി DYSP TK അഷറഫിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി അല്പസമയത്തിനകം തന്നെ ചേരും. റിഫ മെഹ്നുവിന്റെ മരണത്തിൽ അന്വേഷണ സംഘം ദുബായ് പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. റിഫയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തുവരും എന്നും അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് ശ്രദ്ധേയം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരാൻ കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. എന്താണ് ആ റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. റിഫയ്ക്ക് നീതി ലഭിക്കും വരെ ഏതറ്റം വരെയും പോരാട്ടം തുടരും എന്നാണ് റിഫയുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിലീപ്, അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ ഏത് തരത്തിലാണ് ഇപ്പോഴുണ്ടാകുന്നത്? ദുബായ് പോലീസിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള ശ്രമമുണ്ടാകുന്നു, ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് കാത്തിരിക്കുകയായിരിക്കും അന്വേഷണ സംഘം, അല്ലേ? രഞ്ജിത്ത്, ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇല്ലെങ്കിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ ഫോറൻസിക് സർജൻ പോലീസുകാരിയോട് പറഞ്ഞുകൊടുക്കും. അതായത് മരണത്തിലുള്ള കാരണം എന്ത് ആണ് എന്നുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി പോലീസിനോട് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും റിഫയുടെ ഹസ്ബൻഡ് ഭർത്താവ് മെഹനാസിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. ഇതിന്റെ ആവശ്യമായി, അതായത് കേസിന്റെ ആവശ്യമായി ആദ്യഘട്ടം എന്ന നിലയിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയ ദുബായ് പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും തുടങ്ങിയ കാര്യങ്ങൾ. ദുബായ് പോലീസിൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം അവിടെയുള്ള സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യും. കൂടാതെ ഈ ദിവസങ്ങൾ, അതായത് റിഫ മരിക്കുന്ന ദിവസം രാവിലെ മെഹനാസ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തിയിരുന്നു. അവിടെ നിന്ന് രണ്ടുപേരും സംസാരിച്ചിരുന്നു. ശേഷം റിഫ കഴിയുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരുടെ സുഹൃത്തുക്കളെ, ദുബായിലുള്ള സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. എന്തായാലും പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം പ്രാഥമിക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക. ശരി, ദിലീപ് ദേവസ്യയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.